കയ്യെത്തും ദൂരത്ത്, രചന ആസിയ പൊന്നൂസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഒരു ക്രൂരമായ ചിരിയോടെ ഋഷി പറഞ്ഞതും കണ്ണൻ ദേവനെ വലിച്ചഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മക്കള് തുടങ്ങിക്കോ, സേട്ടനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. ഋഷി നെഞ്ചിലും തടവിക്കൊണ്ട് ഹാളിലെ സോഫയിൽ കയറി നീണ്ടു നിവർന്ന് കിടന്നു. ഭദ്രയെ അവരൊരു ചേറിലിരുത്തി കെട്ടിയിട്ടു. ദേവൻ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് കെട്ടാനും നിന്നില്ല. പക്ഷേ കണ്ണൻ അവന്റെ തള്ളി നിർത്തിയിരുന്നില്ല. എവിടെടാ എന്റെ അമ്മ? കിരൺ ഓടി വന്ന് ദേവന്റെ വയറു നോക്കി ചവിട്ടിയതും അയാൾ വലിയ വായിൽ കരഞ്ഞു. അയാൾ നിലത്ത് കിടന്ന് പുളഞ്ഞുകൊണ്ട് മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചതും കിരൺ മുകളിലേക്ക് ഓടി. മുകളിലെ ഓരോ മുറികളും അവൻ ഓടിക്കയറി. ഒടുവിൽ അവൻ കണ്ടു സ്റ്റോർ റൂമിൽ ഒരു മൂലയിൽ വാടിത്തളന്നിരിക്കുന്ന പാർവതിയെ. ആ കാഴ്ച കണ്ടവൻ കാറ്റുപോലെ അവർക്ക് നേരെ പാഞ്ഞു. അമ്മാ! വർഷങ്ങൾക്കിപ്പുറം അവന്റെ നാവിൽ നിന്ന് ആ വിളി കേട്ടിട്ടാവണം. ഞെട്ടലോടെ ആ സാധു കണ്ണു തുറന്നു. അവനെ കണ്ടതും പാർവതിയുടെ കണ്ണുകൾ തിളങ്ങി. മോനെ എന്ന് വിളിക്കാൻ നാവുകൾ ഉയർന്നെങ്കിലും അതിനുള്ള അർഹതയില്ല എന്ന തോന്നൽ അവരെ മൗനിയാക്കി. അമ്മാ! കിരൺ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ തുരിതുരാ ഉമ്മ വെച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിസ് യു അമ്മ, ഞാൻ പേടിച്ചു പോയി. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ വിരുമ്പിക്കറിയുന്ന അവനെ പാർവതി നിറകണ്ണുകളോടെ നോക്കി. പിന്നീട് അവനെ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് അവനൊപ്പം ഇരുന്ന് തേങ്ങിക്കരഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ബിപിയിലൊരു വേരിയേഷൻ, അത്രയേ ഉള്ളൂ. നൗ ഷീസ് ഓൾ റൈറ്റ്. ബെഡിൽ കിടക്കുന്ന കിച്ചുവിനെ നോക്കി ഡോക്ടർ പറഞ്ഞതും സൂര്യ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. അവൾ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിക്കുന്നതിനിടയിൽ അവൾ കുഴഞ്ഞു വീണിരുന്നു. അവൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. ഓക്കെ, താങ്ക്സ് ഡോക്ടർ. ഡോക്ടർ അവന്റെ തോളി തട്ടി പുറത്തേക്ക് പോയതും അവൻ കിച്ചുവിനടുത്തേക്ക് പോയിരുന്നു. കണ്ണടച്ച് ശാന്തമായി മയങ്ങുന്ന അവളെ അവൻ മുഖത്ത് കയ്യൂന്നിക്കൊണ്ട് നോക്കിയിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കവേ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എവറി ടൈം ഐ സീ യു, ഐ ആം ഫാളിംഗ് ഇൻ ലവ് വിത്ത് യു. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് ഭംഗി കൂടി. ഫോൺ റിങ്ങിയുന്ന ശബ്ദം കേട്ടാണ് സൂര്യ അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചത്. സ്ക്രീനിൽ മഹിയുടെ പേര് കണ്ടതും അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി. പാർവതിയെ സൂര്യക്കപ്പ് അയച്ചുകൊണ്ട് കിരൺ തിരികെ ഹാളിലേക്ക് വന്നു. ഒരു ചെയറെടുത്ത് ഭദ്രയ്ക്ക് മുന്നിലിരുന്നു. മഹി കുറച്ചു മാറി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിക്കുന്നുണ്ട്. കണ്ണൻ ദേവനെ തുടരെ തുടരെ ഇടിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കണ്ട് രസിച്ച് ഋഷി സോഫയിൽ തന്നെ കിടപ്പുണ്ട്. സ്ത്രീകൾക്ക് നേരെ കൈയുയർത്തുന്നത് ആണത്തല്ലെന്നറിയാം, പക്ഷെ നിങ്ങളെ വെറുതെ വിട്ടാ ഞാൻ തന്തക്ക് പിറക്കാത്തവനായിപ്പോവും. അതും പറഞ്ഞുകൊണ്ട് അവൻ ഭദ്രയുടെ കരണ താഞ്ഞടിച്ചു. അവർ മുഖം ചരിച്ചുകൊണ്ട് വേദന കടിച്ചു പിടിച്ചുകൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. എന്തിനാ നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നത്? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? ആരാ എൻ്റെ അമ്മയെ കൊന്നത്? അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ഓരോന്നായി ചോദിച്ചു. ഇതിനുള്ള മറുപടി കിട്ടാതെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോവില്ല. എനിക്കറിയണം ആരാ നിങ്ങൾ, എന്തിനാ എൻ്റെ കുടുംബം തകർത്തത്? എല്ലാം എല്ലാം എനിക്കറിയണം. ശാന്തമായി തുടങ്ങി ഒരലർച്ചയോടെ അവൻ അവസാനിപ്പിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. അപ്പോഴും പുച്ഛത്തോടിയിരിക്കുന്ന ഭദ്രയെ കണ്ടതും ഫ്രൂട്ട്സിനൊപ്പം ഇരുന്ന കത്തിയെടുത്ത് കിരൺ ദേവന്റെ കണ്ണിന് നേരെ വീശാൻ നിന്നും. ഭദ്ര അലറിയതും ഒരു പുച്ഛച്ചിരിയോടെ കിരൺ കത്തി ദേവന്റെ കണ്ണിന് നേരെ കൊണ്ടുപോയി. വേണ്ട വേണ്ട, ഞാൻ പറയാം. അവർ അലർച്ചയോടെ പറഞ്ഞതും കിരൺ അവരൊന്ന് പുച്ഛി ചിരിച്ചു. പറയും. കിരൺ ചെയറിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ മുഷ്ടിയുട്ടി പിടിച്ച് നിലത്തേക്ക് നോക്കിയിരുന്നു. പറയാ. കിരൺ ശബ്ദമുയർത്തിയതും ഭദ്ര അവനെ തറപ്പിച്ചു നോക്കി. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മഹി വായിലെ പുക ഊതിവിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. നടന്നു വരുന്ന വരവിൽ കിരണിന്റെ കയ്യിലെ കത്തി കയ്യിലാക്കിക്കൊണ്ട് മറുകയിലെ സിഗരറ്റ് ചുണ്ടോട് ചേർത്തുകൊണ്ട് ദേവനെ നേർക്കി ചെന്ന് അയാളുടെ നെഞ്ചിൽ രണ്ട് വെട്ട്. ഗുണന ചിഹ്നം പോലെ അയാളുടെ നെഞ്ചിൽ നിന്ന് ചോര പൊടിഞ്ഞതും ഭദ്രയുടെ കണ്ണുകൾ ചുവന്നു. കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവർ കാതുകൊട്ടും ഇത് മലറി. അപ്പോഴും മഹി പ്രത്യേകിച്ചൊരു ഭാവമില്ലാതെ സിഗരറ്റ് വലിച്ച് നിന്നു. അവന്റെ കയ്യിലെ കത്തിയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ട്. അവന്റെ ആ നീട്ട് കണ്ട് കണ്ണന്റെയും ഋഷിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഞങ്ങളാ ഇവന്റെ അച്ഛനെ കൊന്നത്. ചുവന്ന കണ്ണുകളോടെ അവരത് പറഞ്ഞതും കിരണിന്റെ കണ്ണുകൾ വലിഞ്ഞു മുറുകി. അത് ഞങ്ങൾക്കും അറിയാം, എന്തിനു വേണ്ടി? അത് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടത്. കത്തിയിലെ ചോര കുടഞ്ഞുകൊണ്ട് മഹി പറഞ്ഞതും അവരെന്തോർത്ത് മുഷ്ടിയുരുട്ടി. പറയാൻ. കിരൺ ശബ്ദമുയർത്തിയതും അവരവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി. അവൻ മരിക്കേണ്ടവൻ തന്നെയാ. എന്റെ കുടുംബം തന്നെ ഇല്ലാതാക്കിയ ദ്രോഹിയാണ് അവൻ. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു എൻ്റെത്. അച്ഛനും അമ്മയും ദേവനും ഞാനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു. പക്ഷെ അവളെ എൻ്റെ കയ്യിൽ വെച്ച് തന്നുകൊണ്ട് അമ്മ ഞങ്ങളെ വിട്ടു പോയപ്പോൾ ഞങ്ങൾ തകർന്നുപോയി. അമ്മയുടെ പാലിനായിട്ട് അവൾ വാവിട്ട് കരഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട് ഞാൻ. അച്ഛൻ അവളെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു.
പതിയെ പതിയെ അവളുടെ ഓരോ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ ജീവനായിരുന്നു. വൈകി വന്ന കൺമണി, ദേവയാനി, എൻ്റെ ദേവൂട്ടി. അത് പറയുമ്പോൾ ഭദ്രയുടെ തൊണ്ടയിടറി. കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നുവെങ്കിലും കരയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അവളെ കുളിപ്പിക്കുന്നു, ഒരുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, ഉറക്കുന്നു, അങ്ങനെ അങ്ങനെ എല്ലാം ഞാനാണ് ചെയ്തിരുന്നത്. ഞാൻ പോലും അറിയാതെ 12 വയസ്സിൽ ഞാൻ അവളുടെ അമ്മയായി മാറുകയായിരുന്നു. ആരും പറയാതെ അവളെന്നെ ചേച്ചിയമ്മയെന്ന് വിളിച്ചു തുടങ്ങി. അവളുടെ കണ്ണെന്ന് നിറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ദേവനും അങ്ങനെ തന്നെ. അവളെ പിരിയാതിരിക്കാൻ ഒരു വിവാഹത്തിന് പോലും ഞാൻ മുതിർന്നില്ല. എൻ്റെ പ്രാണനായിരുന്നു അവൾ. ആ പ്രാണനെയാ ആ ചെകുത്താൻ. ഭദ്ര പാതിൽ നിർത്തിക്കൊണ്ട് കൈ ചുരുട്ടി പിടിച്ചു. കണ്ണുകൾ ചുവന്ന് കരങ്ങിയിരുന്നു. ദേഷ്യത്താൽ മുഖം വിറക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഒപ്പം പഠിച്ച അശോകനോട് അവൾക്ക് പ്രണയമായിരുന്നു. ഞാൻ പോലും അറിയാതെ അവൾ അതിസമർത്ഥമായിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു. ചെറുപ്പത്തിൽ തോന്നിയ കൗതുകം കൗമാരത്തിലൊരു പ്രാന്തായി മാറി. പലതവണ ഇഷ്ടം പറഞ്ഞ് അവൾ അവൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് ഉപദേശിച്ച് വിട്ടു. അവളുടെ ശല്യം കൂടിയപ്പോൾ അവൻ ഈ ചന്ദ്രനോടൊപ്പം എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ ദേവൂട്ടിയുടെ ഉള്ളിൽ ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അവളോട് ചോദിച്ചപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ എതിർത്തപ്പോൾ ഒരു പ്രാന്തിയെപ്പോലെ എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞ് അവൾ അലറി. പിന്നീട് എതിർത്തില്ല. എൻ്റെ മൗനാനുവാദത്തോടെ അവൾ അത് തുടർന്നു. പിന്നീട് എപ്പോഴും അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് അശോകൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നൊക്കെ കാണാം. ഒരിക്കൽ അശോകൻ എഴുതിയൊരു കത്തും അവളുടെ മുറിയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അവളുടെ സന്തോഷം തള്ളിക്കെടുത്താൻ എനിക്കും തോന്നിയില്ല. മറ്റെന്തിനേക്കാളും അവളുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. അങ്ങനെ ഇരിക്കെയാണ് അശോകൻ മാളിയേക്കൽ തറവാട്ടിലെ ശ്രീദേവിയുമായി ഒളിച്ചോടുന്ന വാർത്ത നാട്ടിൽ പരന്നത്. അതോടെ എനിക്ക് അവനെ വെറുപ്പായി. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും ദൈവം ഒന്നും വിശ്വസിച്ചില്ല. അവനെ അത്ര കണ്ട് അവൾ വിശ്വസിച്ചിരുന്നു. അവനെ ആരോ ചതിച്ചതാണ്, അല്ലാതെ അവനൊരിക്കലും തന്നെ ചതിക്കില്ലെന്ന് അവൾ വിശ്വസിച്ചു. ഞാൻ എത്ര എതിർത്തിട്ടും ഞാനറിയാതെ എഴുത്തുകളിലൂടെ അവരുടെ ബന്ധം തുടർന്നു. അങ്ങനെ എന്നെപ്പോലും അകറ്റി നിർത്തിക്കൊണ്ട് അവളവനെ പ്രാന്തമായി സ്നേഹിച്ചു. വർഷങ്ങളോളം അവനായിട്ട് അവൾ കാത്തിരുന്നു. ഒരു ദിവസം അവളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് അവനൊരു എഴുത്തെഴുതി അവൾക്ക്. സന്തോഷം കൊണ്ടും ആവേശം കൊണ്ടും അവൾ അവൻ വിളിച്ച സ്ഥലത്തേക്ക് മുന്നും പിന്നും നോക്കാതെ പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് വൈകിട്ട് മുറിയിലേക്ക് കയറി ചെന്ന് ഞാൻ കണ്ടത് മുറിയുടെ ഒരു മോലിൽ ചുരുണ്ടുകൂടിയിരുന്ന് കരയുന്ന എൻ്റെ ദേവൂട്ടിയാണ്. വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞിരുന്നു. ദേഹമാസകളും നഖത്തിൻ്റെയും പല്ലുകളുടെയും പാടുകൾ സ്തംഭിച്ച് നിന്നുപോയി. ഞാൻ ഓടിച്ചെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവളെ മാറോടടക്കി പിടിച്ചു. അപ്പോഴും അവൾ തേങ്ങലോടെ കരയുകയായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി ചേച്ചിയമ്മേ. ചതിയൻ അയാൾ. അയാളെൻ്റെ ശരീരത്തെയാണ് സ്നേഹിച്ചത്. എനിക്കിത് ജീവിക്കണ്ട ചേച്ചിയമ്മേ, എനിക്കിത് ജീവിക്കണ്ട. ആ നിമിഷം അവനെ പച്ചക്ക് കൊളുത്താൻ പോലും ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എൻ്റെ കുഞ്ഞ് പതിയെ പതിയെ ഒരു പ്രാന്തിയായി മാറുന്നത് ഞാൻ കണ്ടു. മനസ്സിൽ അവനോടുള്ള പക ആളിക്കത്തുമ്പോഴും എൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ കൈവിട്ടു പോകുമെന്ന പേടി ഊണും ഉറക്കമില്ലാതെ കാവലിരിക്കുമായിരുന്നു ഞാൻ. മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കുഞ്ഞ് ഗർഭിണിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനോട് ദേഷ്യം മുറിപ്പൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ ദേവുവിൻ്റെ ജീവൻ ആപത്താണെന്നറിഞ്ഞപ്പോൾ അതിനില്ലാതാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം അറിഞ്ഞ അച്ഛനും ദേവനും തകർന്നു പോയിരുന്നു. ദേവം പലതവണ എന്നോട് ഇതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എൻ്റെ കുഞ്ഞിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലായിരുന്നു ഞാൻ. മറ്റൊന്നിനും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലായിരുന്നു. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ മകൾ പ്രസവിച്ചതോടെ അപമാനഭാരം താങ്ങാനാവാതെ ഒരു മുഴം കയറിൽ അച്ഛനും പോയി. ഞങ്ങൾ അനാഥരായി. അച്ഛൻ പോയതോടെ വീട്ടിൽ കഷ്ടപ്പാടായി. ദേവം പഠിത്തുപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങി. എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ കുഞ്ഞിനോട് അറപ്പായിരുന്നു എനിക്ക്. എവിടെയും ഉപേക്ഷിക്കണമെന്ന് വരെ തീരുമാനിച്ചു. പക്ഷേ ഒരു പാവക്കുട്ടിയെപ്പോലെ അതിന് കൊണ്ടുനടക്കുന്ന എൻ്റെ ദേവൂട്ടി അവിടെയും എന്നെ തളർത്തി. താഴത്തും തറയിലും വെക്കാതെ അവളതിനെ കൊണ്ടു നടന്നു. അതെൻ്റെ ദേവൂൻ്റെ കുഞ്ഞാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു തുടങ്ങിയതും എനിക്കും അതിനു നേരം മുഖം തിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ദേവൂട്ടിയുടെ മുഖമായിരുന്നു അവൾക്ക്. എൻ്റെ ദേവൂട്ടിയുടെ അതേ ചിരിയും. അമ്മ അമ്മ എന്ന് വിളിച്ച് പുറകെ വരുന്ന ആ കാന്താരി അകറ്റി നിർത്താൻ പിന്നീട് എനിക്കായില്ല. മാറോടടക്കി പൊട്ടിക്കറങ്ങി. എൻ്റെ ദേവൂനെ പോലെ അവളെയും ഞാൻ വളർത്തി. എൻ്റെ ചിന്നുമോൾ അമ്മയെയും മോളെയും ഒരുപോലെ ഞാൻ നോക്കി. പതിയെ പതിയെ എൻ്റെ ദേവൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു തുടങ്ങി. ദേവൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുടുംബം നോക്കിയപ്പോൾ മൂത്ത ചേച്ചിയായി ഞാൻ വീട് നോക്കി. എല്ലാം മറന്നു തുടങ്ങിയപ്പോഴാണ് അവൻ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവർക്ക് മുന്നിൽ ഒന്നും വിശ്വസിക്കാനാവാതിരിക്കുന്ന കിരണിനെ നോക്കിക്കൊണ്ട് ഒരു വിറയലോടെ അവർ തുടർന്നു. കുഞ്ഞിന് പോളിയെടുക്കാൻ പോയ ആ ദിവസം
അന്ന് എൻ്റെ ദൈവനെ ഞാൻ ഒറ്റക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് തിരികെ വന്ന ഞാൻ കാണുന്നത് രക്തത്തിൽ കുളിച്ചിടക്കുന്ന എൻ്റെ ദൈവൂട്ടിയായിരുന്നു. ഒരു നൂൽമറ പോലില്ലാതെ നഗ്നയായി കിടക്കുന്ന അവളുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഞാനെത്തും മുന്നേ എല്ലാം അവസാനിച്ചിരുന്നു. എന്നിട്ടും അവളെ രക്ഷിക്കണമെന്ന ചിന്തയിൽ അവളെ വസ്ത്രം എടുത്ത് പുതപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ താഴെ ഇറക്കി ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് അങ്ങകലെ ഒരു ബൈക്കിൽ പോകുന്ന അശോകനെയായിരുന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ ഭദ്ര തലയുയർത്തി നോക്കിയതും കിരണിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഇല്ല, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല, അവൻ ഇടർച്ചയോടെ പറഞ്ഞു. ഭദ്രയുടെ മുഖം വലിഞ്ഞു മുറുകി. നിന്റെ അച്ഛൻ അന്ന് ചെയ്തതിനൊക്കെ സാക്ഷിയുണ്ട്, ആ സാക്ഷി നിങ്ങളുടെ. ബാക്കി പറയും മുന്നേ ഭദ്രയുടെ നെഞ്ചിലൂടെ ഒരു ബുള്ളറ്റ് തുളച്ചു കയറി. ദേവൻ നിലത്ത് കിടന്ന് അലറി. എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും മുഖം മറച്ചൊരാൾ ജനലിലൂടെ തൂക്കും ചൂണ്ടി നിൽക്കുന്നു. കണ്ണൻ അങ്ങോട്ടേക്ക് ഓടിയതും അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. മഹി, ഇവരെ വേഗം ഹോസ്പിറ്റലിലേക്ക്. ഐ തിങ്ക് ആരോയൊരു വെച്ച് നമ്മളോട് കളിക്കുക, ഋഷി പറഞ്ഞതും മഹി വേഗം ഭദ്രയുടെ കെട്ടഴിച്ചു. കിരൺ അവരെ താങ്ങിയെടുത്തു. മഹി ദേവനെ പൊക്കിയെടുത്തു. അവരതിവേഗം ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. ഉമ്മച്ചി സ്ട്രക്ചറിൽ കിടത്തി അകത്തേ കൊണ്ടുവന്ന ഭദ്രയെ കണ്ടതും ഐ സിയുവിന് മുന്നിൽ ഹേമയുടെ അടുത്തിരുന്ന ഫിദ ചാടി എണീറ്റുകൊണ്ട് അലറി. അവളുടെ വിളി കേട്ട് മഹി അടക്കം എല്ലാവരും ഞെട്ടി. ഉമ്മച്ചി, അവൾ അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്റെ ഉമ്മച്ചിക്ക് എന്താ പറ്റിയ മഹിയേട്ടാ, കിരണേട്ട, ആരിലൊന്നും പറയൂ ഉമ്മച്ചി. ചോര കണ്ടവൾ ഭദ്രയെ കുലുക്കി വിളിച്ചതും അവളെ തള്ളി മാറ്റി അറ്റൻഡർ ഭദ്രയെ ഐ സിയുവിലേക്ക് കൊണ്ടുപോയി. അത് കണ്ടതും അവൾ ഐ സിയുവിന്റെ വാതിന് മുമ്പിൽ നിന്ന് അകത്തേക്ക് നോക്കി കണ്ണീരൊഴുക്കി. ഒന്നും മനസ്സിലാവാതെ നിന്ന മഹി വേഗം തിരിഞ്ഞോടി. കാഷ്വാലിറ്റിയിൽ മുറി വെച്ചെട്ടിക്കൊണ്ടിരുന്ന ദേവന്റെ മുന്നിലാണ് ആ ഓട്ടം നിന്നത്. പിന്നാലെ കിരണും ശ്രാവണും ഋഷിയും ചന്ദ്രനൊക്കെ വന്നു. അല്ലുവും സൂര്യയും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. ഫിദ ആരാ? അവൾ എന്തിനാ നിങ്ങളുടെ സഹോദരിയെ ഉമ്മച്ചി എന്ന് വിളിച്ചത്? പറയണോ? മഹി അയാൾക്ക് മുന്നിൽ നിലറിയതും ഋഷി നേഴ്സിനോട് പുറത്തു പോകാൻ പറഞ്ഞു. നേഴ്സ് പോയതും എല്ലാവരും അയാൾക്ക് ചുറ്റും വളഞ്ഞു. അന്ന് നിങ്ങളുടെ അനിയത്തിക്കും ആ കുഞ്ഞിനും എന്താ സംഭവിച്ചത്? ഫിദയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? കിരൺ അയാൾക്ക് മുമ്പിൽ വന്നിന്നോട് ചോദിച്ചതും അയാളൊന്ന് നിശ്വസിച്ചു. ദേവൂട്ടി അന്ന് ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. ദേവൂട്ടിയുടെയും അച്ഛൻ്റെയും മരണം ഭദ്രയെ പകയുടെ മൂർത്തന്യാവസ്ഥയിലെത്തിച്ചു. ഒരു പ്രാന്തിയെപ്പോലെ അവൾ അശോകനെ കൊല്ലാൻ മുറവിളി കൂട്ടി. ആദ്യമൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഓരോന്ന് ചെയ്യാൻ കൂട്ടുനിന്നത്. പിന്നെ ഞങ്ങളുടെ ദേവുവിനെ കൊന്നവൻ കുടുംബത്തോടെ സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. പക്ഷെ അവനെ നേരിടാനുള്ള ശക്തിയോ പണമോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അതിന് ഞങ്ങൾക്ക് മുമ്പിൽ ദൈവമായിട്ട് കൊണ്ടെത്തിച്ച കച്ചിത്തുരുമ്പായിരുന്നു ഫിദയുടെ ഉപ്പയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ജഹാംഗീർ. പ്രമാണിയായ ജഹാംഗീറിൻ്റെ ഭാര്യ അയാളുടെ മകന് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചതാണ്. തൊട്ടയൽപ്പക്കമായതുകൊണ്ട് തന്നെ അയാളുടെ മകൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാവും. ഭദ്ര അവനെ അകറ്റി നിർത്താൻ നോക്കിയാലും ചിന്നുമോളോട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭദ്രയെ ഒളിച്ചവൻ ചിന്നുവിനെ എടുക്കുകയും അവളെ ലാളിക്കുകയൊക്കെ ചെയ്യും. അവൻ്റെ ഉമ്മക്കൊപ്പം നഷ്ടപ്പെട്ട അവൻ്റെ അനിയത്തിയെ അവൻ ചിന്നുമോളിലൂടെ കാണുകയായിരുന്നു. പതിയെ പതിയെ ഭദ്ര അവനെ വിലക്കുന്ന നിർത്തി. പണവും സ്വാധീനമൊക്കെ ഉള്ള അവരുമായിട്ടൊരു ബന്ധമുണ്ടാവുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി അവൾ അയാളുടെ മകൻ അൻപുറായിട്ട് അടുത്തു. അവന് കിട്ടാതെ പോയ മാതൃസ്നേഹം അവൾ വാരിക്കോരി കൊടുത്തു. ഒരു നിമിഷം പോലും ഭദ്രയെയും ചിന്നുവിനെയും അവന് പിരിഞ്ഞിരിക്കാൻ കഴിയാതെയായി. അവൻ്റെ വാശിക്ക് അയാൾ കണ്ടെത്തിയ പ്രതിവിധി ഭദ്രയും അയാളും തമ്മിലുള്ള വിവാഹമായിരുന്നു. മകന് വേണ്ടിയൊരു വിവാഹം. ജാതിയും മതമൊന്നും അയാളെ ബാധിക്കില്ലാന്നും ചിന്നുമോളെ സ്വന്തം മകളായി കണ്ട് പൊന്നുപോലെ നോക്കിക്കോളാന്നും പറഞ്ഞപ്പോൾ അവൾ മനസ്സിൽ കണ്ടത് പ്രതികാരാണെങ്കിലും അവൾക്കൊരു ഭാവിയായതിൽ ഞാൻ ആശ്വസിച്ചു. ചിന്നുമോളെയും അയാളുടെ മകളായി സ്വീകരിച്ചു. ഭദ്രയെയും മോളെയും അയാളുടെ ഇഷ്ടപ്രകാരം അയാളുടെ ഭാര്യയുടെയും ജനിക്കാതെ മരിക്കേണ്ടി വന്ന മകളുടെയും പേരിൽ വിളിച്ചു. അങ്ങനെയാണ് ചിന്നുമോള് ഫിദയായതും ഭദ്ര അവളുടെ ഉമ്മച്ചിയായതും. ദേവൻ പറയുന്നു കേട്ട് എല്ലാവരും ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.